നമസ്കാരം. ഒന്നിനുമേലൊന്നായി ഇക്കിളിപ്പെടുത്തുന്ന വിവാദങ്ങൾ വന്നു ചേരുമ്പോൾ, അഴിമതി ആരോപണങ്ങൾ വന്നു ചേരുമ്പോൾ, കേരള സർക്കാരും മാധ്യമങ്ങളും മറന്നുപോയ ഒരു സമൂഹമുണ്ട്. വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചരിമട്ടത്തുമൊക്കെ മഹാദുരന്തത്തിൽ പൊലിഞ്ഞുപോയ മനുഷ്യരുടെ ബാക്കി പത്രങ്ങൾ, വീടും കൂടും നഷ്ടപ്പെട്ട മനുഷ്യർ പലയിടങ്ങളിലായി ചിതറപ്പെട്ടിരിക്കുന്നു. സർക്കാർ കൊടുക്കുന്ന 6000 രൂപ മാസ വാടകയിൽ അവർ ഒരുവിധത്തിൽ ഞരുങ്ങി മുമ്പോട്ട് പോവുകയാണ്. 300 കോടിയിലധികം രൂപ അവരെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിച്ചെങ്കിലും ആ പണത്തിൽ എത്ര അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. സർക്കാർ പ്ലാനും പദ്ധതിയുമായി ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു, ജനങ്ങൾ കഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് മറുനാടൻ മലയാളി അവർക്കൊരു കൈത്താങ് ഒരുക്കാൻ തീരുമാനിച്ചത്. മറുനാടൻ മലയാളി തിരുവനന്തപുരത്ത് ചപ്പാത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗാന്ധിയൻ പ്രസ്ഥാനമായ ശാന്തിഗ്രാമം ചേർന്ന് മറുനാടന്റെ സഹോദര സ്ഥാപനമായ ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന്റെ മുൻകൈയിൽ ഏതാണ്ട് 1 കോടി രൂപ ശേഖരിച്ച് ഈ ദുരന്തത്തിൽ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ അപ്പനോ അമ്മയോ നഷ്ടപ്പെട്ടവർ, അത്തരം കുടുംബത്തിലെ മക്കളെ സഹായിക്കാൻ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തു. ആ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഏതാണ്ട് 1 മാസം തികയുന്നു. അതിനുവേണ്ടി എളിയവനായ ഈ ഞാനടക്കം 28 പേർ ബ്രിട്ടനിലെ നോട്ടിംഗ്ഹാമിൽ സ്കൈ ഡൈവിംഗിൽ പങ്കെടുത്തു. അങ്ങനെ ഞങ്ങൾ പണം ശേഖരിച്ചു. മറുനാടൻ മലയാളിയുടെ ലോകമെമ്പാടുമുള്ള വായനക്കാർ ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലേക്കും പണം നൽകി. ഈ 2 പണവും ഏതാണ്ട് 90 ലക്ഷം രൂപ പിന്നിട്ടിരിക്കുന്നു. 1 കോടി രൂപയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി ഈ ഫണ്ട് ശേഖരണത്തിന് കഷ്ടി 5 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. സെപ്റ്റംബർ 30 ഫണ്ട് ക്ലോസ് ചെയ്യുകയാണ്. അതുവരെ ശേഖരിക്കുന്ന പണമാണ് ഈ ദുരിതബാധിതരായ കുട്ടികൾക്ക് ഞങ്ങൾ കൈമാറുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. 5 ദിവസം കൊണ്ട് ഏതാണ്ട് 10 ലക്ഷം രൂപ കൂടി ശേഖരിക്കേണ്ട ഉത്തരവാദിത്വം മറുനാടന്റെ പ്രേക്ഷകർ ഏറ്റെടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സർക്കാർ ഇത്രയേറെ പണം ശേഖരിച്ചത് സർക്കാരിന്റെ സ്വാധീനം ഉപയോഗിച്ചാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് സാലറി ചലഞ്ച് നടത്തുന്നു. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളോടും എല്ലാ സർക്കാർ കമ്മീഷനുകളോടും കൃത്യമായി പണം കൈപ്പറ്റുന്നു. DYFI SFI മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി പോലും സർക്കാരിന് പണം കൊടുക്കുന്നു. സകല വ്യവസായികളും സർക്കാരിന് പണം കൊടുക്കുന്നു, ഇല്ലെങ്കിൽ പണി കിട്ടുമെന്ന് അവർക്കറിയാം. അങ്ങനെ സമ്പന്നരെ ആശ്രയിച്ചാണ് സർക്കാർ ഇത്രയധികം ഫണ്ട് ഉണ്ടാക്കിയത്. എന്തിനേറെ കുടുംബശ്രീക്കാർ പോലും സർക്കാരിന് കോടികൾ ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ മറുനാടൻ ഈ ഫണ്ട് ശേഖരണത്തിന് ഇറങ്ങിയത് ഒരു സമ്പന്നനെയും ഒരു മുതലാളിയെയും ആശ്രയിച്ചല്ല. ഞങ്ങളുമായി ബന്ധമുള്ള മുതലാളിമാർ പോലുമുണ്ട്, അവരോട് പോലും ഈ പദ്ധതിയുടെ ഭാഗമാവണം എന്ന് അഭ്യർത്ഥിച്ചില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ കിറ്റക് സാബുവോ ഗോകുലം ഗോപാലനോ ഒക്കെ ഒരുപക്ഷെ ലക്ഷങ്ങൾ നൽകിയെന്ന് വരാം. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചോദിച്ചില്ല. ഞങ്ങളുടെ വാർത്ത കണ്ട് ഞങ്ങളുടെ ലക്ഷ്യത്തിൽ ഇഷ്ടപ്പെട്ട് ആരെങ്കിലും ഇതിനെ പിന്തുണയ്ക്കുന്നെങ്കിൽ അവരുടെ പണം മാത്രം മതി, ഞങ്ങളുടെ പ്രേക്ഷകരുടെ പണം മാത്രം മതി എന്നൊരു നിലപാട് ഞങ്ങൾ എടുത്തു. അങ്ങനെ ശേഖരിച്ചതാണ് ഈ 90 ലക്ഷം രൂപ. ഇനി 10 ലക്ഷം രൂപയും മറുനാടന്റെ പ്രേക്ഷകർ അങ്ങനെ തന്നെ കണ്ടെത്താൻ സഹായിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇത്രയും സുതാര്യമായി ഇത്രയും വ്യക്തമായി ഫണ്ട് ശേഖരണം നടത്തുന്ന, 1 രൂപ പോലും പാഴാക്കാത്ത എത്ര പേർ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് ബാക്കി വരുന്ന ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപ കൂടി ശേഖരിക്കാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മുൻകൈ എടുക്കണം. ഇനി വരുന്ന 5 ദിവസം കൊണ്ട് നമുക്ക് 10 ലക്ഷം രൂപ ശേഖരിക്കണം. മറുനാടൻ മലയാളി വയനാട്ടിലെ ദുരിതബാധിതരായ കുട്ടികളുടെ പുനരധിവാസത്തിന് വേണ്ടി കൊടുക്കുന്ന ഈ ഫണ്ടിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യേണ്ടത് ശാന്തിഗ്രാമിന്റെ അക്കൗണ്ട് വഴിയാണ്. ശാന്തിഗ്രാം ഇതുവരെ ശേഖരിച്ച പണത്തിന്റെ മുഴുവൻ പേര് വിവരങ്ങളും കണക്കും പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അയച്ച പണം കിട്ടിയില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ശാന്തിഗ്രാമിന്റെ ഇപ്പോൾ എഴുതി കാണിക്കുന്ന ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പണം അയക്കുക. ദയവായി പണം അയക്കുന്നവർ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സും പാൻ കാർഡും കൊടുക്കണം. കേന്ദ്ര സർക്കാരിന്റെ നിയമമനുസരിച്ച് ആര് പണം നൽകിയാലും അവരുടെ വിശദാംശങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. നിങ്ങൾ പണം അയച്ചാൽ ഉടൻ തന്നെ നിങ്ങളുടെ വിലാസവും നിങ്ങളുടെ പാൻ നമ്പരും അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മറുനാടന്റെ ഈ പദ്ധതിയുടെ ഭാഗമായവരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ തൽക്കാലം ഈ ഫണ്ട് ശേഖരണത്തെക്കുറിച്ച് മാത്രമാണ് അഭിപ്രായം പറയാൻ കഴിയുന്നത്. പിന്നീട് മറുനാടനെ പിന്തുണയ്ക്കുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പായി അത് മാറ്റാൻ ആഗ്രഹിക്കുന്നു. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹമുള്ളവർക്കും ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ചേരാവുന്നതാണ്. ദയവായി പദ്ധതിയുടെ ഭാഗമാവുക. ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൊടുക്കുകയോ ഈ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പണം അടയ്ക്കുകയോ ചെയ്യാം. മറക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതുവരെ
ഈ അക്കൗണ്ടിലേക്ക് മറനാടൻ്റെ പ്രേക്ഷകർ നൽകിയത് 25 ലക്ഷം രൂപയാണ്. ആ കിട്ടിയവരുടെ ലിസ്റ്റാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. 656 പേരാണ് സെപ്റ്റംബർ 23 രാത്രി വരെ നൽകിയിരിക്കുന്നത്. ആകത്തുക 24,97,682.50 രൂപ. ഇതിനോടൊപ്പമാണ് ഞാനടക്കം 28 പേർ നോട്ടിംഗ്ഹാമിൽ സ്കൈ ഡൈവിംഗ് നടത്തി ഞങ്ങളുടേതായ രീതിയിൽ ശേഖരിച്ച പണം. ആ പണം ഏതാണ്ട് 65 ലക്ഷം രൂപയാണ്. ഏതാണ്ടെന്ന് പറയുന്നത് പല കാരണങ്ങളാലാണ്. ആകെ ശേഖരിച്ചത് 59,803 രൂപ, ഏതാണ്ട് 60 ലക്ഷം രൂപ. അതിനേതാണ്ട് 9,331 രൂപ ബ്രിട്ടീഷ് സർക്കാർ ടാക്സ് ഇളവ് നൽകും ഗിഫ്റ്റ് എയ്ഡിന്റെ പേരിൽ. അപ്പോഴേതാണ്ട് 70 ലക്ഷം രൂപയാകും. പക്ഷേ അതിൽ നിന്ന് ചില നിയമപരമായ ചെലവുകളുണ്ട്. ഒന്ന്, ആ പണം ശേഖരിക്കുന്നതിനൊരു ഫീസുണ്ട്. കൂടാതെ ഈ സ്കൈ ഡൈവിംഗ് പങ്കെടുത്തവർക്ക് അവിടെ ഒരു ഫീസുണ്ട്. ഈ ഫീസൊക്കെ ഒരു 6-7 ലക്ഷം രൂപയെങ്കിലും കുറയും. അതുകൊണ്ടാണ് പറഞ്ഞത് ഏതാണ്ട് 65 ലക്ഷം രൂപയുടെ അടുത്ത് വരും ഈ തുക. അതിനോടൊപ്പമാണ് മറനാടൻ പ്രേക്ഷകർ ശാന്തിഗ്രാം വഴി കൊടുത്തിരിക്കുന്ന 25 ലക്ഷം രൂപ. രണ്ടോട് ചേരുമ്പോൾ ഏതാണ്ട് 90 ലക്ഷം രൂപയാകും. ബാക്കി 10 ലക്ഷം രൂപ ശേഖരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, മറക്കാതെ ഈ അക്കൗണ്ടിലേക്ക് പണം നൽകുക. സ്കൈ ഡൈവിംഗ് വഴി ഞാൻ ശേഖരിച്ചത് 13,087 പൗണ്ടാണ്, അതായത് 13 ലക്ഷം രൂപയിലധികം. അതിന് ഗിഫ്റ്റ് എയ്ഡ് കൂടി കൂട്ടിയാൽ 14 ലക്ഷം രൂപയോളാവും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഉദ്യമം നമുക്ക് ഒരുമിച്ച് ചേർന്ന് വിജയിപ്പിക്കാം. നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഈ ലിങ്ക് പരമാവധി ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫേസ്ബുക്കിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ ഇത് ഷെയർ ചെയ്ത് നിങ്ങളുടേതായ ഒരു അഭ്യർത്ഥന കൂടി നടത്തിയാൽ പരമാവധി ആളുകളിലെത്തും. ഈ കിട്ടുന്ന പണം അതേപടി കൃത്യമായി അവർക്ക് കൊടുക്കും. 1 രൂപ പോലും ഇതിന് ചെലവിനായി എടുക്കില്ല. മാത്രമല്ല പൂർണ്ണമായും ഇതിന്റെ കണക്ക് പുറത്തുവിടുകയും ചെയ്യും.